സ്വാഭാവികമായ ഊർജത്തിന്റെ ഒരു തള്ള സംഭവിക്കും. ഇത് നട്ടെല്ലിന്റെ അടിഭാഗത്തെ വലിയ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കും. നട്ടെല്ലിനെയും പേശികളെയും ശക്തിപ്പെടുത്തും. അത് നിങ്ങളുടെ ബുദ്ധിശക്തിയെ മൂർച്ഛ വരുത്തും, ഓർമ്മയെ ത്വരിതപ്പെടുത്തും. മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് സ്വയം കാണാൻ കഴിയും. ആത്യന്തികമായി ഏത് കാര്യവും, നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തതയുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും അല്ലേ? ഏത് കാര്യവും നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ അതിനു പകരം ആത്മവിശ്വാസം കൊണ്ടുവരാൻ ശ്രമിക്കും. ആത്മവിശ്വാസം എന്നത് വ്യക്തതയുടെ മോശപ്പെട്ട പകരക്കാരനാണ്. അതിതുപോലെയാണ്, തിരക്കേറിയ ഈ ഹൈവേയിൽ വാഹനങ്ങളൊക്കെ വളരെ വേഗത്തിലാണ് നീങ്ങുന്നത്. നിങ്ങളുടെ കാഴ്ച വ്യക്തമല്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നോക്കാം. അറിയില്ലേ, നിങ്ങൾക്കൊരു ജാതകമുണ്ട്. നിങ്ങൾക്ക് ജാതകം പരിശോധിച്ചിട്ട് പറയാം. എൻ്റെ ജാതകം പറയുന്നുണ്ടല്ലോ ഞാൻ 90 വയസ്സ് വരെ ജീവിക്കുമെന്ന്. എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂട്ടാൻ എന്തെങ്കിലും ശ്ലോകങ്ങളും ജപിച്ചുകൊണ്ടിരിക്കാം. വേണമെങ്കിൽ ജയ് ശ്രീരാം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് വിളിക്കാം, പരിശുദ്ധ മാതാവേ എന്ന് വിളിക്കാം, എന്തും വിളിക്കാം. നിങ്ങൾക്ക് ഉപകാരമായ എന്തും. ഉച്ചത്തെ ശ്ലോകം ജപിച്ചുകൊണ്ട് റോഡ് മുറിച്ചു കിടക്കുക, ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. അത് വെറും ഭാഗ്യം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഡ്രൈവറുടെ മനസ്സാക്ഷി കൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ എവിടെ നിന്ന് പെറുക്കിയെടുക്കണമെന്നും ഞങ്ങൾക്കറിയാം. ഒരു ദിവസം ഇത് ആത്മവിശ്വാസം കൊണ്ട് നടന്നേക്കാം. അതുകൊണ്ട് ആത്മവിശ്വാസം ഒരിക്കലും വ്യക്തതയുടെ പകരക്കാരനല്ല. നിങ്ങൾക്കെന്തും വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടായിരിക്കണം, ശരിയല്ലേ? വ്യക്തതയുണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നട്ടെല്ല ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കണം. കാരണം നിങ്ങളുടെ ധാരണ വലിയൊരളവിൽ ഇവിടെ മെച്ചപ്പെടും. നോക്കൂ, നട്ടെല്ല് എന്നത് വെറും ഒരു ഭൗതിക വസ്തുവല്ല, അതൊരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്, വളരെ ഗൗരവമുള്ള ആശയവിനിമയ ശൃംഖല. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ സംവേദനക്ഷമത കുറഞ്ഞാൽ, നിങ്ങൾക്ക് വലിയൊരു കാര്യം നഷ്ടപ്പെടും. അതിശയകരമായ ഒരു കാര്യത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് അത് വെറുമൊരു ഭൗതിക വസ്തുവല്ല, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ആശയവിനിമയത്തിൻ്റെയും അടിത്തറ അവിടെയാണ്. സ്പൈനൽ കോഡ് എന്നത്, നട്ടെല്ല് എന്നത് ഒരു ചെറിയ കഷണമല്ല, അത് സങ്കീർണമായ ഒരു കൂട്ടമാണ്. എല്ലാ ദിവസവും അതിനെ ഒന്ന് വലിച്ചു നീട്ടേണ്ടത് ആവശ്യമാണ്. അത് ഒന്നിനു മുകളിൽ മറ്റൊന്നായി അമർന്നിരുന്നാൽ അപ്പോൾ സ്പൈനൽ കോഡിൻ്റെ, നട്ടെല്ലിൻ്റെ ആശയവിനിമയത്തിനുള്ള കഴിവ് നഷ്ടപ്പെടും. യോഗ നമസ്കാരം, ഇത് നട്ടെല്ലിൻ്റെ അടിഭാഗത്തെ വലിയ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കും. നട്ടെല്ലിനെയും പേശികളെയും ശക്തിപ്പെടുത്തും. അതിനൊരു പുതുജീവൻ നൽകും. അപ്പോൾ ഒരാൾ പ്രായമാകുന്തോറും ഉണ്ടാകുന്ന ഞരമ്പുകൾ പൊട്ടാൻ കാരണമാകുന്ന നട്ടെല്ലിൻ്റെ ക്ഷയം സംഭവിക്കില്ല. ഇനി അത് സംഭവിക്കാൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ഏറ്റവും മികച്ച വഴി യോഗ നമസ്കാരം ചെയ്യുക എന്നതാണ്. അതിന് ശരീരത്തിന് മുഴുവനായും നിരവധി ഗുണങ്ങൾ നൽകുവാൻ കഴിയും. യോഗ നമസ്കാരം എന്നത് വളരെ ലളിതവും സമ്പൂർണവുമായ ഒരു പ്രക്രിയയാണ്. നിങ്ങൾ കാൽപാദങ്ങൾ ചേർത്ത് വെച്ച് കുത്തിയിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായ ഊർജത്തിന്റെ ഒരു തള്ള സംഭവിക്കും കുത്തിയിരിക്കുമ്പോൾ. അപ്പോൾ കുത്തിയിരിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ കാൽപാദങ്ങൾ ചേർത്ത് വെച്ച് കുത്തിയിരിക്കുകയാണെങ്കിൽ അധികം പേർക്കും അത് ചെയ്യാൻ കഴിയില്ല, വളരെ കുറച്ചു പേർക്കേ അത് ചെയ്യാൻ സാധിക്കൂ. നമുക്ക് വളരെയധികം ഊർജം വേണമെന്നില്ല. അടുത്തതായി ചെയ്യാൻ കഴിയുന്ന മികച്ച കാര്യം ഇതാണ്: നിങ്ങളുടെ തോളിന് സമാന്തരമായി കാലുകൾ വയ്ക്കുക, തോളിന്റെ അതേ വീതിയിൽ. നിങ്ങൾക്ക് 21 പ്രാവശ്യം വരെ ചെയ്യാം. You can do up to 21. 21 എന്നത് നല്ലൊരു സംഖ്യയാണ്. 21 is a good number to do. അത്രയും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 7 എണ്ണത്തിൽ തുടങ്ങാം.
സാവധാനം. രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ മതിയാവും. 40 ദിവസമാകുമ്പോഴേക്കും 21 ആകും. അത് നല്ലൊരു സംഖ്യയാണ്. അത് നിങ്ങളുടെ പ്രവൃത്തികളിൽ വലിയ മാറ്റം കൊണ്ടുവരും. അത് നിങ്ങളുടെ ബുദ്ധിശക്തിയെ മൂർച്ച വരുത്തും, ഓർമ്മയെ ത്വരിതപ്പെടുത്തും. മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് സ്വയം കാണാൻ കഴിയും. അതിനു കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങൾ നട്ടലിനെ പ്രവർത്തനക്ഷമമാക്കും.